ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെമൺസ് ഓഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോയിലൊരു നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ പപ്പായിക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ 4 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അതിൽ ബില്ലിൽ പൈസ എടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു ടീഷർട്ട് ഇല്ല. അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് അതേ ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇപ്പോൾ ഇങ്ങനെ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ ഓരോ സാധനം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു എന്തോ ബാർകോഡ് എന്തോ ചെക്ക് ചെയ്യാൻ പോയ ടൈമിലാണ് നമ്മളത് മറന്നിട്ട് കവറിലിട്ടിട്ടുണ്ടാവും വിചാരിച്ചിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഓരോ സാധനം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു പഞ്ഞിമിഠായി കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച്. അപ്പോൾ നമ്മൾ ടീഷർട്ട് എടുക്കാൻ പോയതിനേക്കാട്ടിലും പൈസ നമുക്ക് വരെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നാക്കിയിട്ടുണ്ട്. ആ ടീഷർട്ടിൻ്റെ പൈസനേക്കാട്ടിലും അധികം ചിലവായി. ഓരോ ടോയ്സായിട്ടും കളിക്കാൻ എന്തോ ക്ലേയോ പിന്നെ അങ്ങനെ മുട്ടായി എന്തൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകുന്നത്. പിന്നെ പോരുമ്പോൾ അവിടെ ഒരു പുതിയൊരു ഹൈപ്പർ മാർക്കറ്റ് അടുത്തൊരു 3 മാസം എന്തോ ആയിട്ടുള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുതിയൊരു ഹൈപ്പർ മാർക്കറ്റ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി നോക്കി. നമുക്ക് കുറച്ച് എന്തെങ്കിലും ഓഫറിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി നോക്കിയതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ കണ്ടപ്പോൾ ഓഫറിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ട്രോളി കണ്ടപ്പോൾ സാധനങ്ങൾ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അവർക്ക് ഇങ്ങനെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓഫറിൽ കണ്ടപ്പോൾ അതൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊരു കുഞ്ഞ് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുറച്ച് പുല്ലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു കുറച്ച് ടൈം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞു ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഒരു മീഡിയം സൈസ് നോർമലായിട്ടുള്ള ഒരു ടൈപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാറി വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ചൂടാറിയ ശേഷം ആ ക്യാരറ്റും പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര, 2 ഏലക്കായ, 1 ഗ്ലാസ് പാല് അതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടടിക്കുക. ഒക്കെ ഒരുമിച്ചിട്ട് തന്നെ ചേർക്കുക, സെപ്പറേറ്റ് ആയിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരുമിച്ച് ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ചേർക്കാം, പക്ഷെ അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്താ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.